പ്രിയമുള്ളവരെ, ഇന്ന് ചരിത്രത്തിൻ്റെ ഒരു അവിസ്മരണീയമായ ദിനമാണ്. ചരിത്രം എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കും, ചിലപ്പം ചരിത്രം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എഡ്വേർഡ് ക്ലോസ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ലേവ് ട്രേഡറുടെ, അതായത് അടിമ വ്യാപാരിയുടെ പ്രതിമ ഇന്ന് ബ്രിസ്റ്റോളിൽ ആളുകൾ കഴുത്തിന് കുടുക്കിട്ട് കയറിന് വലിച്ച് താഴെയിട്ട് തൊട്ടടുത്തുള്ള ഏവിയോൺ റിവറിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി അവിടെ ആഴ്ത്തിക്കളഞ്ഞു. ഒരുപക്ഷെ ഇത് ചരിത്രത്തിൻ്റെ ഒരു അവിസ്മരണീയമായ ദിനം തന്നെയായിരിക്കും. ഇദ്ദേഹം 1680 മുതൽ 1692 വരെ നടത്തിയ അടിമ വ്യാപാരം, ആ അടിമ വ്യാപാരത്തിലൂടെ 84,000 അടിമകളെ വെസ്റ്റ് ആഫ്രിക്ക, കരീബിയൻ ദ്വീപുകളിൽ നിന്ന് അമേരിക്ക കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. അതിൽ ഈ 84,000 പേരെ പിടിച്ചുകൊണ്ടുവന്നതിൽ ഏകദേശം 19,000 ആളുകൾ ഈ കപ്പലിൽ തന്നെ വെച്ച് മരിച്ചുപോയി. ആ മരിച്ചുപോയവരെ കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞളഞ്ഞു. ഈ ഇവരെ മരിച്ചു പോകാൻ കാരണം വെച്ചാൽ ഇവർക്ക് ഈ കപ്പലിൻ്റെ ഉള്ളിൽ കിട്ടി പട്ടിണി കിടുകയും അതുപോലെ തന്നെ അവർ ഫിൽത്തി അറ്റ്മോസ്ഫിയറിൽ അവരെ കെട്ടിയിടുകയും അതോടൊപ്പം തന്നെ അവർ വിസർജിക്കുന്നിടത്ത് തന്നെ കിടക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ 19,000 പേര് മരിക്കുകയും അതിനുശേഷം ഇവരെ അമേരിക്കയിൽ വിൽക്കുകയും ചെയ്തു. ഇദ്ദേഹം ഒരു വൈൻ, അതുപോലെ തന്നെ തുണി മുതലായ ഫ്രൂട്ട്സ് മുതലായവയുടെ ഒരു ബിസിനസ് നടത്തിയിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു ഈ എഡ്വേർഡ് ഗ്ലോസ്റ്റൺ എന്ന് പറഞ്ഞത്. അദ്ദേഹം ടോറി പാർട്ടി, അതായത് ഇവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടി, ഇവിടുത്തെ ഭരണകക്ഷിയുടെ MPയുമായിരുന്നു ബ്രിസ്റ്റോളിൽ. ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ആഫ്രിക്കയിലെ ഈ സ്ലേവ് ട്രേഡിലേക്ക് ചേരുകയും സ്ലേവ് ട്രേഡ് തുടങ്ങുകയും അതിലൂടെ വലിയ നിലയിൽ ഉള്ള പണം സമ്പാദിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരാളുടെ പ്രതിമ ഈ ബ്രിസ്റ്റോളിലുണ്ടായത്? അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് റോഡുകളുണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ടൗൺ ഹാളുണ്ട്, അതുപോലെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിമ ബ്രിസ്റ്റോൾ പട്ടണത്തിൻ്റെ നടുവിലുണ്ട്. ഇതെന്തുകൊണ്ടുണ്ടായെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇദ്ദേഹം വലിയ ഗണ്യമായൊരു നിലയിൽ പണം സമ്പാദിച്ചെങ്കിലും ആ പണമെല്ലാം തന്നെ ഉപയോഗിച്ചത് ഈ സ്കൂളുകളും ഹോസ്പിറ്റലുകളും അതോടൊപ്പം തന്നെ സ്ട്രീറ്റുകളും ടൗൺ ഹാളുകളും എല്ലാം പണിയാൻ അദ്ദേഹം ആ പണം ഉപയോഗിക്കണ്ടേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ട്രേഡിൽ, നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേട് പണം മറച്ചുകൊള്ളും എന്ന് പറഞ്ഞ പോലെ, ഈ എഡ്വേർഡ് ഗ്ലാസ്റ്റൺ പിന്നീട് അവിടുത്തെ അരിസ്ട്രോക്രാറ്റായി മാറി ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം. പിന്നെ സ്ലേവ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലൊരു ബിസിനസ്സായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ബിസിനസ് ആ പണം കൊണ്ടാണ് അദ്ദേഹം ഈ തരം വരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും അദ്ദേഹം മാന്യമായി മാറുകയും 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഈ ബ്രിസ്റ്റോളിൽ സ്ഥാപിക്കുകയും ചെയ്തു. ജോർജ് ഫ്ലോയിഡിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകം മുഴുവൻ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തടിച്ചുകൂടിയ ജനങ്ങളാണ് ഈ എഡ്വേർഡ് ഗ്ലോസ്റ്റണിൻ്റെ പ്രതിമ വലിച്ച് താഴെയിട്ടത്. അവർ പ്രതീകാത്മകമായി ജോർജ് ഫ്ലോയിഡിൻ്റെ മുകളിൽ പോലീസുകാരൻ എങ്ങനെ മുട്ടുകുത്തി നിന്നോ, മുട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അമർത്തുകയോ, അതേപോലെ ഈ പ്രതിമയുടെ മുകളിൽ അമർത്തുകയും അതിനുശേഷം ആ പ്രതിമ ഉരുട്ടി വെട്ടി കൊണ്ടുപോയി ഏവിയോൺ റിവറിൽ, അതായത് ഈ റിവറിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിനും പ്രതീകാത്മകമായ അവസ്ഥയുണ്ട്. കാരണം ഇദ്ദേഹം ഒരു ഷിപ്പിംഗ് ബിസിനസ്സും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കപ്പലുകൾ വന്ന് നിന്നുകൊണ്ടിരുന്ന സ്ഥലം ഈ പറഞ്ഞ ഏവിയോൺ റിവറിലാണ്. ആ റിവറിൽ കൊണ്ടുപോയി ഈ പ്രതിമ ആഴ്ത്തുകയും ചെയ്തു. ഇത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ചരിത്രം ആവർത്തിക്കുന്നതിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണിത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം 1340 ബ്രിസ്റ്റോളിൽ താമസമാക്കിയതായിരുന്നു. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ വർദ്ധിച്ചപ്പം ഇദ്ദേഹം ലണ്ടനിലേക്ക് താമസം മാറിയിരുന്നു. എങ്കിലും ബ്രിസ്റ്റോളിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിലും സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലയിലും പിന്നീട് ബ്രിസ്റ്റോൾ സമൂഹം ഇദ്ദേഹത്തെ ആദരിക്കുകയും 19-ാം നൂറ്റാണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയും ഉണ്ടായി. ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്കൂളുണ്ടായിരുന്നു. അവിടെ ആ സ്കൂളിൻ്റെയൊക്കെ പേര് ജനങ്ങൾ ആവശ്യപ്പെട്ട് മാറി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആധുനിക ലോകത്തിൻ്റെ മൂല്യങ്ങളുമായി ചേരാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്കൂളുകൾ മാറ്റണം എന്നാവശ്യപ്പെട്ട് അതവിടെ ക്ലോസ്റ്റൺ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ടായത് അതിനെ അത് പേര് മാറ്റി ഗോതം ഗാർഡൻ പ്രൈമറി സ്കൂൾ എന്നാക്കി 2018. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിമ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് 11,000 ആളുകൾ പെറ്റീഷൻ സൈൻ ചെയ്ത് കൗൺസിലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. ഈ സമയത്ത് ആളുകൾ അത് നടപ്പിലാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് റൈറ്റ് ടൈമാണെന്നാണ് കൂടി ആളുകൾ ഇത് നടപ്പിലാക്കി എന്നുള്ളതാണ് പറയുന്നത്. ബ്രിസ്റ്റോളിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇത്തരം പ്രതിമകൾ താഴെയിട്ടുണ്ട്. 1812 ജോർജ് 3-ാം രാജാവിൻ്റെ പ്രതിമ
തള്ളി താഴെയിട്ടു. അതിൻ്റെ കാരണം അദ്ദേഹം ജനാധിപത്യം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിമ തള്ളി താഴെയിട്ട ചരിത്രം ബ്രിസ്റ്റോളിനുണ്ട്. എന്താണെങ്കിലും ഇത് ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നതിനോ അതിൻ്റെ ശരിതെറ്റുകൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഈ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത് ഇതിന് വളരെ ഒരു വലിയ ഇന്ത്യയുമായിട്ടൊരു കണക്ഷനുണ്ട്. കാരണം ഈ യു കെയിലെ ഏറ്റവും വലിയ സ്ലേവ് ട്രേഡിന്റെ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഒന്ന് ലണ്ടൻ, രണ്ട് ബ്രിസ്റ്റോൾ, മൂന്ന് ലിവർപൂളായിരുന്നു. ഞാൻ താമസിക്കുന്ന ലിവർപൂളാണ്. ഇതിന്റെ സ്ലേവ് ട്രേഡ് നടന്ന കാലഘട്ടത്തിലെ മ്യൂസിയം നമുക്ക് ലിവർപൂൾ ആൽബ്ഡോക്കിൽ പോയാൽ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ കണക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ലിവർപൂളിൽ നിന്ന് ടുബാക്കോ, അന്നിവിടെ ടുബാക്കോ ഇവിടെ ഇംഗ്ലണ്ടിലെല്ലാം തന്നെ ടുബാക്കോയുടെ ബിസിനസ് വളരെ ശക്തമായിട്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ സിഗരറ്റും മറ്റ് സ്മോക്കിങ്ങുള്ള സാധനങ്ങളും എല്ലാം കയറ്റി ഈ ഷിപ്പുകൾ ഇവിടുന്ന് യാത്രയാകും. അത് നേരെ കരീബിയൻ ദ്വീപുകളിൽ ചെല്ലും. അവിടുന്ന് വെസ്റ്റ് ആഫ്രിക്ക ചെന്നിട്ട് അവിടെ നിന്ന് ഈ ടുബാക്കോ കൊടുത്തിട്ട് ഈ സ്ലേവുകളെ, അവിടെ സ്ലേവുകളെ കളക്ട് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് ഈ സ്ലേവുകളെ, ഈ അടിമകളെ വാങ്ങി ഈ ഷിപ്പിൽ കയറ്റി ഈ ഷിപ്പിൽ നേരെ അമേരിക്കയ്ക്ക് പോകും. അമേരിക്കയിൽ കൊണ്ടുപോയി സ്ലേവുകളെ വിൽക്കും. അതിനുശേഷം ആ ഷിപ്പ് നേരെ കറങ്ങി ഇന്ത്യയിൽ വന്ന് ചണം കയറ്റി ഈ വീണ്ടും ലിവർപൂളിൽ വരും. ഈ ലിവർപൂളിൽ നിന്ന് ഈ ചണം മാന്ന് മാഞ്ചസ്റ്റർ എന്ന് അതുപോലെ ബെർമിംഗ്ഹാമുമായിരുന്നു ഇൻഡസ്ട്രീസ് റവല്യൂഷന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന തുണിമിൽ കേന്ദ്രങ്ങളിലേക്ക് പോകും. അന്ന് ആ തുണിമിൽ കേന്ദ്രങ്ങളിലേക്ക് ഈ ചണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കനാൽ വഴിയാണ്. ഇപ്പോഴും ആ കനാലുകൾ നമുക്കിവിടെ കാണാം. ആ കനാൽ വഴി ചെല്ലുന്ന സാധനം അവിടെ തുണിയാക്കി പ്രോസസ്സാക്കി തിരിച്ചു വരും. അത് മറ്റൊരു സർക്കിളിലൂടെ ഇന്ത്യയിൽ തുണിയായിട്ട് ചെല്ലും. അതപ്പം ആ തുണിക്ക്, അങ്ങനെ വരുന്ന തുണിക്കെതിരെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം മഹാനായ ഗാന്ധി ആരംഭിച്ചത്. അപ്പം അങ്ങനെ ഈ ട്രേഡ്, ഇങ്ങനെയൊരു ചരിത്രം ഈ പറഞ്ഞ സ്ലേവ് ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു ട്രേഡിന്റെ ഭാഗമായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ സ്റ്റാച്യുവാണിന്ന് ഈ ജോർജ് ഫ്ലോയിഡിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റേസിസത്തിനെതിരായിട്ട് സമരം നടത്തുന്നവർ തകർത്തത്. എന്താണെങ്കിലും ഇത് ചരിത്രത്തിന്റെ ഒരു വലിയ സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സമരം ഇന്ന് അതിന്റെ ഒരു ഗതി മാറി ആളുകളിലെ ഒരു വലിയ അനിഷ്ടം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇത് പല ഇതിന്റെ റൈറ്റ് വിങ്ങുകളും ഇപ്പോൾ ചോദിക്കുന്നത്, ഈ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇപ്പം നമ്മൾ ആ കാലഘട്ടത്തിൽ, ഇപ്പം ഇന്ന് ഈ കാലഘട്ടത്തിൽ നടത്തുന്ന ടുബാക്കോയുടെ ബിസിനസ്, അല്ലെ സിഗരറ്റിന്റെ ബിസിനസ്, അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന മദ്യവ്യാപാരത്തിന്റെ ബിസിനസ് ഒക്കെ രണ്ടു മൂന്ന് നൂറ്റാണ്ട് കഴിയുമ്പോൾ ചിലപ്പം അത് തെറ്റാൻ തോന്നും എന്ന് പറഞ്ഞ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്തതിനെ മുഴുവൻ വലിച്ചു താഴെയിടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന റൈറ്റ് വിങ്ങുകളുണ്ട്. ആ കാലഘട്ടത്തിന്റെ മൂല്യങ്ങൾക്ക് ചേർന്നതായിരുന്നു, ചേർന്ന ബിസിനസ്സുകളായിരുന്നു അത്. അപ്പോൾ അതിനെ ഇന്ന് ആ ഒരു പ്രതിമയിലൂടെ തകർക്കപ്പെടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന റൈറ്റ് വിങ്ങുകൾ അല്ലെങ്കിൽ റേഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകരുണ്ട്. പക്ഷേ ചരിത്രം പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് പകരം വീട്ടുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും അതൊരു വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കുടുംബം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബം പിന്നീട് ബ്രിസ്റ്റോളിൽ നിന്ന്, ഞാൻ പറഞ്ഞു, ലണ്ടനിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്തത്. ലണ്ടനിലാണ് അദ്ദേഹം മരിക്കുകയും ചെയ്തത്. എന്താ ഈ ഈ പറയുന്ന സ്ലേവ് ട്രേഡിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരാളെ ശിക്ഷിക്കുമ്പോൾ അത് പ്രതികാരമായിട്ടാണ്. പക്ഷേ യു കെയിലും അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഈ പറഞ്ഞ കരീബിയൻ രാജ്യങ്ങളിലും ഈ സ്ലേവ് ട്രേഡിന് നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അത് ഒരു ട്രേഡ് തന്നെയായിരുന്നു. അതിനെ അതിനിപ്പോൾ ഈ പറയുന്ന പ്രതിമ തകർക്കുന്നതുകൊണ്ട് എത്രമാത്രം അതിനെ പ്രതികാത്മകമായി നേരിടും എന്നുള്ള കാര്യത്തിൽ ഇന്ന് സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വിൽസൺ ചർച്ചിലിന്റെ പ്രതിമ, ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിലുള്ള വിൽസൺ ചർച്ചിലിന്റെ പ്രതിമയിൽ ചർച്ചിൽ വാസ് എ റേസിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടുത്തെ റൈറ്റ് വിങ്ങുകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചരിത്രപരമായ പല മോണോമെന്റ്സുകളിലും, ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാറും ഫസ്റ്റ് വേൾഡ് വാറിലും സ്ഥാപിക്കപ്പെട്ട വളരെ ചരിത്രപരമായ മോണോമെന്റ്സുകളിൽ പലതും ഈ കുത്തി വരയ്ക്കുകയും അങ്ങനെ ജോ ബ്ലാക്കിന്റെ ജീവൻ വിലയുള്ളതാണ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയും ചെയ്തു വെച്ച് അങ്ങനെ അതിനെ നശിപ്പിച്ചു എന്നുള്ള ഒരു ട്രെൻഡ് റൈറ്റ് വിങ്ങുകളുടെ കേന്ദ്രങ്ങളിലൂടെ പായുന്നത് നമുക്ക് കാണാം, അവരുടെ മാധ്യമങ്ങളിലൂടെ പായുന്നത് കാണാം. ഇതൊക്കെ നാളെ ഏത് തരത്തിൽ ആളുകളിൽ വന്ന് പവിക്കുമെന്നറിയത്തില്ല. ഇവിടെ 3.3% മാത്രമാണ് ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഉള്ളത്. 7.5% ഏഷ്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റേഷ്യൽ ഹേറ്റഡ്സിലേക്ക് വരുമോ, കൂടുതൽ വികാരപരമായിട്ടുള്ള റേഷ്യൽ ഹേറ്റഡ്സിലേക്ക് വരുമോ, അത് ആരെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം വസ്തുനിഷ്ഠമായി ശരിയാണ്, ഇത്തരം ഇതിനെ ശക്തമായി നേരിടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് ആക്ട് ഓഫ് ക്രൈമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇത്തരം വരുന്ന പ്രതിമകളെ തകർക്കുമ്പം അത് അതിൻ്റെ പേരിൽ
ചരിത്രത്തെയും ഇദ്ദേഹത്തിൻ്റെ കൗൺസിൽ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രതിമ ഇറക്റ്റ് ചെയ്യാണ്ടായ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഈ സ്ലേവ് ട്രേഡിൽ മാത്രമല്ല മറിച്ച് മറ്റ് ബിസിനസ്സിലും അദ്ദേഹം വളരെ പോപ്പുലറായിരുന്നു. അതിനുപരി അദ്ദേഹം ആ കൗൺസിലിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഒരുപക്ഷേ ആ തരത്തിൽ കാണുന്ന ആളുകൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അതൊരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്, ലോകം മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലത് ചെന്ന് ഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു പക്ഷേ ഒരു റൈറ്റിലേക്കൊക്കെ ഭാവിയിൽ പോകാനൊരു കാരണമാക്കി എടുക്കാൻ വേണ്ടി റൈറ്റ് വിങ്ങുകൾ ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും പ്രതിമകളോടുള്ള ഒരു ആക്രമണം അത്രമാത്രം ശരിയാണോ എന്ന് അറിയില്ല. എങ്കിലും അത് അത്രമാത്രം ശരിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രതിമകളൊക്കെ ആ ഒരു കാലഘട്ടത്തെയും ചരിത്രത്തെയും സൂചിപ്പിക്കുന്നത് തന്നെയാവുമ്പം അത് മനുഷ്യർക്ക് ആ കാലഘട്ടത്തെ അറിയാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അത് നശിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം ഗുണപരമാകുമെന്ന് അറിയില്ല. എങ്കിലും ചരിത്രം പുനരാവർത്തിക്കപ്പെടുന്നതാണ്, ചരിത്രത്തിന്റെ ആവർത്തനമാണിത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താണെങ്കിലും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം. ടോം ജോസ് അടിയമ്പാട്, ലിവർപൂൾ.